السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. نحن الذين بايعوا محمدا على الجهاد ما بقينا أبدا. اللهم لا عيش إلا عيش الآخرة. فاغفر للأنصار والمهاجرة. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ റബീഉൽ അവ്വലിൽ വർഷങ്ങളായി സിറാജുൽ ഹുദയുടെ കീഴിൽ കുറ്റ്യാടിയിലും മറ്റ് പല സ്ഥലങ്ങളിലും ധാരാളം നബിദിന പരിപാടികൾ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ പാറക്കടവ് ക്യാമ്പസിൽ കുറേ വർഷങ്ങളായി രണ്ട് ദിവസം അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറയുന്ന നല്ല ബർക്കത്തുള്ള ഒരു മജ്ലിസ് നാം സംഘടിപ്പിക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്നതും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം പറയാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ ആയത്തിൽ നമ്മെ പഠിപ്പിച്ച ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിക്കൽപ്പിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയമായും അല്ലാഹു തആല പറഞ്ഞയച്ച അവൻ്റെ ദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉസ്വത്തുൻ ഹസന, വളരെ നല്ല മാതൃകയുണ്ട്. ഏതൊരു വ്യക്തിക്കും ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തണം, ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിന് ഏറ്റവും നല്ല മാതൃകയുള്ള ആളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ
ആ മാതൃക അവലംബിക്കാൻ എല്ലാവർക്കും പറ്റുന്നതാണ് എങ്കിലും അതിന് ഭാഗ്യം ലഭിക്കുന്നവർ ആരാണ്? ലിമൻ കാന യർദുല്ലാഹ വല്യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നവർ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുന്നവർ. വല്യൗമൽ ആഖിർ, പാരത്രിക ലോകത്തെ ജീവിതം പ്രതീക്ഷിക്കുന്നവർ. വദക്കറല്ലാഹ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്നവർ. അങ്ങനെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും അന്ത്യനാളിൽ അവസാന ദിവസത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല മാതൃക മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അവിടുത്തെ മാർഗമാണ്, അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവമാണ് സർവ മനുഷ്യരും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തെ കീഴ്പ്പെടുത്തി മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ് നബിയെ തങ്ങൾ. മഹത്തായ സ്വഭാവം അങ്ങയുടെ കാലിൻ്റെ ചുവടയാണ്, അതിൻ്റെയും മേലെയാണ് തങ്ങൾ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഇത് ഏറ്റവും നല്ല മഹത്തായ ജീവിത ശൈലിയും സ്വഭാവവും ജീവിത രീതിയും ഉള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവം, സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു സ്വഭാവത്തെ സംബന്ധിച്ച് അവിടുന്ന് വിശദീകരിക്കുന്നു. സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലരുടെ ധാരണ, കണ്ടാൽ ചിരിച്ചാൽ സ്വഭാവം നന്നായി. ചിരിക്കുന്നത് എന്തിനാണ്? ചതിക്കാനാണോ? അല്ല, ആത്മാർത്ഥമായിട്ടാണോ? ചിരിച്ചുകൊണ്ട് ഒരാളെ സ്വഭാവം നന്നായി കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അവൻ നല്ല ഭക്ഷണം തന്നു, വെള്ളം തന്നു, ആ നമുക്ക് ആദരവ് തന്നു, അതുകൊണ്ടൊന്നും സ്വഭാവം നന്നായി എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നല്ല സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നല്ല സ്വഭാവം എന്ന് പറയുന്നതിന് കുറേ അടയാളങ്ങൾ ഉണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയാണ്, ബാബു ബയാനു അലാമാത്തി ഹുസ്നിൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ വിവരിക്കുന്ന ഭാഗം. എന്നിട്ട് മഹാനുവരുകൾ പറയുകയാണ്, ഏതൊരു അറിവില്ലാത്ത മനുഷ്യനും, എന്തറിവ്? അവനവൻ്റെ ന്യൂനതയെ സംബന്ധിച്ച് അറിവില്ലാത്ത മനുഷ്യൻ, അവൻ കുറച്ച് അവൻ്റെ ശരീരവുമായി മല്ലടിച്ച് ഒരു ചെറിയ നിലക്ക് ശരീരത്തെ കീഴ്പ്പെടുത്തി മനസ്സൊക്കെ ഒന്ന് നന്നാക്കി ജീവിക്കുമ്പോൾ അവന് ചിലപ്പോൾ തോന്നും, റുബ്ബമായ അവന് ചിലപ്പോൾ തോന്നും, വലിയ തെറ്റൊന്നും ചെയ്യാറില്ല, എൻ്റെ സ്വഭാവം നല്ലതാണ് എന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വിവരിക്കൽ അനിവാര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിൻ്റെ ലക്ഷണങ്ങൾ പറയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ ഏറ്റവും ഉയർന്ന സ്വഭാവമുള്ള ആൾ എന്നാണല്ലോ വിവരിച്ചിട്ടുള്ളത്. ഫഖൻ നബീന ഫി ഖൽഖി വഫി ഖുലുഖി വലം യുദാനൂഹു ഫി ഇൽമിൻ വലാ കർമി, അവിടുത്തെ സ്വഭാവം ആ സ്വഭാവം പോലെ വേറെ ആർക്കും സ്വഭാവം ലഭിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചു സ്വഭാവം നല്ലവരെ സംബന്ധിച്ച്, അവിടുന്ന് പഠിപ്പിച്ചു ഇന്ന അഹബ്ബക്കും ഇലയ്യ വ അഖറബക്കും മിന്നി യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖൻ, ഖിയാമത്ത് നാളിൽ ഞാനുമായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, ഞാനുമായി ഏറ്റവും അടുത്ത വ്യക്തി, അഹ്സനുക്കും അഖ്ലാഖ,
നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഉള്ളവരാണ്. നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കക്ഷി, എന്നിൽ നിന്ന് വളരെ അകലെ അകന്നു പോയ വ്യക്തി, മസാവീകും അഹ്ലാഖ, സ്വഭാവം ചീത്തയായവനാണ്. അത്തരം സ്വഭാവം ചീത്തയായവർ ചിലപ്പോ വായില നാവിട്ടടിക്കുന്നതിന് ഒരു വിഷമവും തോന്നൂല. സർദാറുൽ മുതശദ്ദിഖൂനൽ മുതഫയ്ഹിഖൂൻ, ധാരാളം ഇങ്ങനെ ബണ്ടല് വിടും, അല്ലെങ്കിൽ ധാരാളം സംസാരിക്കും. സംസാരമൊക്കെ വളരെ പ്രയാസപ്പെട്ട് സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നു, പക്ഷേ അത് സത്യമാകണം എന്ന യാതൊരു നിർബന്ധവും അദ്ദേഹത്തിനില്ല. അതുപോലെ സൂക്ഷ്മതയോടുകൂടി ഒരു കാര്യത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ദുഷ്ട സ്വഭാവമുള്ളവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ ഈ ജന്മദിനാഘോഷ പരിപാടികൾ കൊണ്ടാടുന്നതും മൗലിദ് കഴിക്കുന്നതും ഇത്തരത്തിലുള്ള പരിപാടികളിൽ സഹകരിക്കുന്നതും പങ്കെടുക്കുന്നതുമൊക്കെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കണം, നബി തങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കണം എന്ന ആഗ്രഹത്തോടുകൂടിയാണല്ലോ അല്ലാഹു തആല ഏത് ന്യൂനതകൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിലും നമ്മുടെ അമലുകൾ കബൂൽ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി അടുത്തവരിലും അവിടുന്ന് പ്രിയപ്പെട്ടവരിലും നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നല്ല സ്വഭാവം ഉള്ളവർ മഹാനുവരുകൾ പറഞ്ഞു, ഫൈന ഹുസ്നൽ ഖുലുഖ് ഹുവൽ ഈമാൻ, ഉറച്ച വിശ്വാസമാണ് നല്ല സ്വഭാവം. വസൂൽ ഖുലുഖ് ഹുവൽ നിഫാഖ്, മനസ്സിൽ വിശ്വാസമില്ലാതെ നാവ് കൊണ്ട് കാപട്യമായി സംസാരിക്കുന്നത് അത് ദുഷിച്ച സ്വഭാവമാണ്, അത് നല്ല സ്വഭാവം അല്ല. എന്നിട്ട് മഹാനവർകൾ പറയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ധാരാളം ആയത്തുകളിൽ നല്ല സ്വഭാവമുള്ളവരെ വിവരിച്ചിട്ടുണ്ട്. ആ വിവരിച്ച കൂട്ടത്തിൽ ചില ആയത്തുകൾ ഞാൻ നിങ്ങൾക്കിവിടെ ഉദ്ധരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അത് അഫലഹൽ മുഅ്മിനൂൻ, ശരിയായ വിശ്വാസികൾ വിജയം കൈവരിച്ചു പോയി. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവർ, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം തന്നെ നല്ല ഭക്തിയോടുകൂടി നിർവഹിക്കുന്നവരാണ്. നിസ്കാരത്തിൽ കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ എന്തൊക്കെയോ കളിക്കുന്നവരല്ല, മനസ്സിൽ വേണ്ടാത്ത വിചാര വികാരങ്ങൾ കൊണ്ടുവരുന്നവരല്ല, മറിച്ച് ഭക്തിപൂർവം അള്ളാഹുവിന് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ വിജയിച്ചു. അതുപോലെ അനാവശ്യങ്ങളിൽ തിരിഞ്ഞു കളയുന്നവരാണ്, അനാവശ്യങ്ങളിലൊന്നും പങ്കെടുക്കാത്തവരാണ് നല്ല സ്വഭാവമുള്ളവർ. ശരിയായ മുഅ്മിനീങ്ങൾ, ശരിയായ ഈമാനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ശരിയായ ഈമാനില്ലാത്തവരുടെ സ്വഭാവം മോശമാണ്. അപ്പോൾ ഈമാൻ, നല്ല ഈമാൻ, ഉറച്ച വിശ്വാസം വേണം. ആര് തന്നെ എത്ര കുത്തിയാലും ഇളകിപ്പോകാത്ത വിശ്വാസം വേണം. സുഹൃത്തുക്കളെ, ഇത് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും മതവിരോധികളുടെയും ഒക്കെ കാലമാണ്. ഏത് യുക്തിവാദി എന്ത് പറഞ്ഞാലും നമ്മുടെ വിശ്വാസത്തിന് ഒരു ചാഞ്ചല്യവുമുണ്ടാകാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ യുവാക്കൾക്ക് വേണ്ടി പറയുകയാണ്, യുക്തിവാദിക്ക് അടിസ്ഥാനമില്ല. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവനെ വിളിച്ചിട്ട് എന്താണ് നിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അവനെന്താ പറയാനുള്ളത്? അവർ പറയാനുള്ളത് യുക്തിക്കനുസരിച്ച് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നായിരിക്കും അവൻ്റെ മറുപടി.
അല്ലെങ്കിൽ ഒന്നുകൂടി നന്നാക്കിയിട്ട് ബുദ്ധിക്കനുസരിച്ച് ജീവിക്കണം എന്നായിരിക്കും അവൻ്റെ മറുപടി. എന്നാൽ നമ്മൾ അവനോട് ചോദിക്കുന്നു, ആരുടെ യുക്തിക്കനുസരിച്ച്? ആരുടെ യുക്തിക്കനുസരിച്ച്? എപ്പോഴുള്ള യുക്തിക്കനുസരിച്ച്? ഇതിന് അവൻ മറുപടി പറയണം, എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാൻ ജീവിക്കണം എന്നാണോ, നിന്റെ യുക്തിക്കനുസരിച്ച് നീയും ജീവിക്കണം എന്നാണോ? എങ്കിൽ പിന്നെ നീ ഇതും കൊണ്ട് നടക്കേണ്ട യാതൊരാവശ്യവും ഇല്ല. ഓരോരുത്തരും അവനവൻ്റെ യുക്തി അനുസരിച്ച് പൊയ്ക്കോളുമല്ലോ. നീ പിന്നെ എന്തിനാണൊരു സംഘമായി പ്രവർത്തിക്കുന്നത്? നീ എന്തിനാണ് പ്രചരണം നടത്തുന്നത്? കാരണം ഓരോരുത്തരും അവനവൻ്റെ യുക്തി അനുസരിച്ച് നീങ്ങണം എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നീ ഇതിനു വേണ്ടി മെനക്കെടേണ്ട യാതൊരാവശ്യവും ഇല്ലല്ലോ. അല്ല, പിന്നെ അവൻ്റെ യുക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും ഒരാൾക്കും ഒരു ബുദ്ധിക്കും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. മറ്റൊരുത്തൻ്റെ യുക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമാവുക? സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് തോന്നുന്നു സ്വന്തം വിവാഹം കഴിച്ച ഭാര്യ ഉണ്ടായിരിക്കെ ആ ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് മറ്റൊരു പെണ്ണുമായി അനധികൃതമായി ബന്ധപ്പെടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, അത് നമ്മളും അംഗീകരിച്ചു കൊടുക്കുകയോ? വിവാഹേതര ബന്ധത്തിൽ അതാ മനുഷ്യന് ലൈംഗിക ആസ്വാദനം നടത്തണമെന്ന് ചിലർ ചിന്തിക്കുന്നു, അത് നമ്മളും അംഗീകരിച്ചു കൊടുക്കുകയോ? വേറെ ഒരാൾക്ക് തോന്നുന്നു ഹലാലും ഹറാമും ഇല്ലാതെ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കും പോലെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് തിന്നാമെന്ന് തോന്നുന്നു. മൃഗങ്ങൾ അങ്ങനെയാണല്ലോ, ഹലാലും ഹറാമൊന്നും നോക്കാറില്ലല്ലോ. അങ്ങനെ മൃഗത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങൾ ഏത് വിഷയമെടുത്താലും ഏതോ ഒരു മനുഷ്യന്റെ യുക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അതൊരു ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാൻ പറ്റുന്ന വിഷയമേ അല്ല. ഇനി അവൻ്റെ യുക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നാണെങ്കിൽ അവൻ്റെ യുക്തി അനുസരിച്ച് നമ്മൾ എന്തിനു ജീവിക്കണം? നമുക്ക് ബുദ്ധിയില്ലേ, യുക്തിയില്ലേ, അവനെ നമ്മൾ എന്തിനു സ്വീകരിക്കണം? ആകയാൽ ഒരു യുക്തിവാദി അവൻ്റെ അടിസ്ഥാനപരമായി അവൻ്റെ ആ ആശയം തന്നെ നിലനിൽപ്പില്ലാത്ത ആശയമാണ്, അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത ആശയമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, അതേ പരിശുദ്ധ ഇസ്ലാം എങ്ങനെ ജീവിക്കാനാണ് പറഞ്ഞത്, എങ്ങനെ ജീവിക്കാനാണ് പഠിപ്പിച്ചത്? എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ലോക സൃഷ്ടാവായ അല്ലാഹ്, യുക്തി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു 100 കൊല്ലം മുമ്പ് ഒരാളോട് ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിലുള്ള ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവൻ്റെ യുക്തി അത് വലിച്ചെറിയും. 100 കൊല്ലം മുമ്പ് അവൻ്റെ യുക്തി അത് വലിച്ചെറിയും. ഇതുപോലെ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ കാണുന്ന പലതും 100 വർഷം മുമ്പുള്ളവരുടെ യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, 100 വർഷം മുമ്പുള്ള ആളുകളുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഏതൊരു മനുഷ്യനും അവൻ്റെ അറിവിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കേൾവിയിലും അവൻ്റെ ചിന്തയിലും വന്ന വിഷയങ്ങളിൽ മാത്രം കറങ്ങിയിട്ടേ ചിന്തിക്കാൻ കഴിയൂ. അപ്പോൾ പിന്നെ സുബ്ഹാനല്ലാഹ്, 2 മലക്കുകൾ മനുഷ്യന്റെ നന്മ തിന്മകൾ റിക്കാർഡാക്കുന്ന 2 മലക്കുകൾ. ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ റഖീബ് അതീദ്, 2 മലക്കുകളുണ്ട് എന്ന് പറയുമ്പോൾ യുക്തിവാദി ചിലപ്പോൾ ചോദിക്കും, എവിടെ എവിടെ, ഏത് റിക്കാർഡ്, ഏത് പുസ്തകം എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇന്ന് ചെറിയ ചിപ്പിന്റെ ഉള്ളിൽ എത്ര വലിയ സംഗതികളും എത്ര കൂടുതലും ശരിക്കും പൂർണ്ണമായി ഉൾപ്പെടുത്താൻ കഴിയുന്ന ആധുനിക യുഗത്തിലെ ഉപകരണങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന് മനുഷ്യന്റെ ജീവിതത്തിലുള്ള വിഷയങ്ങളൊക്കെ റിക്കാർഡാക്കൽ ഒരു പ്രശ്നമേ അല്ല എന്നത് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. 100 കൊല്ലം മുമ്പ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനുഷ്യന്റെ യുക്തിക്ക് സാധ്യമല്ല, ബുദ്ധിക്ക് സാധ്യമല്ല. പക്ഷേ 1500 കൊല്ലമായി മുസ്ലിമീങ്ങൾ അത് അംഗീകരിച്ചു വന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരിക്കലും കള്ളം പറയാത്ത, ഒരിക്കലും കളവ് സംഭവിച്ചിട്ടില്ലാത്ത, സംഭവിക്കാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത, അതിൻ്റെ പുറമെ അല്ലാഹു തന്നെ നിയോഗിച്ച വ്യക്തിയാണെന്ന് വ്യക്തമായ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട അവരുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കത് പഠിപ്പിച്ചു, അവരത് അംഗീകരിക്കുന്നു. എന്താണ് അഭിതരണം ചെയ്യുന്നത്? എന്താണ് സാധനം? വയ്യ കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് പോകുമെന്ന് നോക്കുമ്പോൾ.
ഇപ്പോൾ കൊടുക്കണ്ട, ഇപ്പോൾ കൊടുത്ത ആൾക്കാർക്ക് അത് വായിച്ചിരിക്കും, ഞാൻ പ്രസംഗിക്കുന്ന വെറുതെയാവും. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള യുക്തി മറ്റൊരു കാലഘട്ടത്തിലുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കും. ഇതുപോലെ ഒരു മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേറൊരു മനുഷ്യന്റെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കും. അപ്പൊ കേവലം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് യാതൊരർത്ഥവും ഇല്ല. അപ്പോൾ പിന്നെ അതിന്റെ മാനദണ്ഡം എന്താണ്? അതിന്റെ മാനദണ്ഡം സർവയുക്തികളെയും സൃഷ്ടിച്ച, സർവബുദ്ധിയെയും സൃഷ്ടിച്ച, സർവകാലങ്ങളെയും സൃഷ്ടിച്ച, സർവലോകത്തെയും സൃഷ്ടിച്ച, സർവ വിഷയങ്ങളും ഏറ്റവും പരിപൂർണമായി അറിയുന്ന ലോകത്തിന്റെ സത്താവായ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞേച്ചിരിക്കുന്നു. ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ പലരെയും നേരത്തെ അയച്ചിട്ടുണ്ട്. അതാണ് അമ്പിയാക്കൽ മുർസലീങ്ങൾ. ആ മുർസലീകൾക്ക് മുഴുവനും പൂർത്തീകരണം നടത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെയുള്ള ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്നവർക്ക് ഏത് വിഭാഗത്തിലും ആവശ്യമായ മുഴുവൻ നിയമങ്ങളും പഠിപ്പിക്കാൻ, സർവ നന്മകളും വിതരണം ചെയ്യാൻ അല്ലാഹു നിയോഗിച്ച ഒരേ ഒരു നേതാവ് മുനസ്ഹുന്നൻ ശരി كم في ما حسيله فجوهر الحسن فيه غير مقاسم مهانايا محمد رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പഠിപ്പിച്ച ഒരു വിഷയവും ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, കഴിഞ്ഞിട്ടില്ല, സാധിക്കുകയില്ല. ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് വിവരമില്ലാത്തതുകൊണ്ട് ചോദ്യം ചെയ്യണം, ഇവരുണ്ടെങ്കിൽ ചോദ്യം ചെയ്യില്ല. അത് നമ്മളവനുമായി ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ലോകത്തിന് മുഴുവനും ഒരു സട്ടാവുണ്ട് എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ സട്ടാവൊന്നുമില്ല, താനേ ഉണ്ടായതാണ്. പിന്നെന്താ ഇപ്പൊ താനേ ഉണ്ടാകാത്ത, ഇപ്പൊ എന്താ കുറെ ഭൂമിയും കുറെ ആകാശവും കുറെ സൂര്യനൊക്കെ താനേ ഉണ്ടാകാത്ത എന്താ? താനേ എങ്ങനെ ഉണ്ടാകണെങ്കിൽ ഉണ്ടാകണ്ടേ? പിന്നെ ഇപ്പം ഉണ്ടാകത്ത്, അന്നുണ്ടായിട്ട് പിന്നെ നിന്നുപോയതെന്താ? ഇതുപോലെ താനേ ഉണ്ടായതാണ്, ഇങ്ങനെ ഒരു സംഗതി താനേ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ താനേ ഒരു മൈക്ക് ഉണ്ടാകുക, താനേ ഒരു സ്റ്റേജ് ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവും. ഒരു സംഗതി ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? അതില്ലാതെ എങ്ങനെ ഉണ്ടാകും? അപ്പൊ ഇവിടെ ഹാദിസായ മുംകിനായ, അതായത് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ബുദ്ധി രണ്ടിനും അംഗീകാരം കൊടുക്കുന്ന ഏത് വസ്തുക്കളും ഉണ്ടാകണമെങ്കിൽ അതിനെ ഉണ്ടാക്കിയവൻ വേണം. ആ ഉണ്ടാക്കിയവൻ അവനാണ് അല്ലാഹ്. ഇനി അതല്ല എന്നൊരു യുക്തിവാദി പറഞ്ഞാൽ നമ്മളവനോട് ചോദിക്കുന്നു, നീ അതല്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാതല്ല നിന്നെ കൊണ്ടെന്നൊക്കെ ചെയ്യാൻ പറ്റും. നിനക്ക് തലവേദന വന്നാൽ നിനക്ക് തടുക്കാൻ കഴിയും, നിനക്ക് പോയിട്ട് അമേരിക്കന്റെ പ്രസിഡന്റ് തടുക്കാൻ കഴിയും, റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് വാക്കിൽ വേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയും, ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഗുരവേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയും. ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? ഒരു പണ്ഡിതനുമില്ല, പാമരനുമില്ല, അധികാരിക്കില്ല, ഒരാൾക്കുമില്ല. മുഴുവൻ അധികാരങ്ങളും ഉള്ള ഒരേ ഒരു ഉത്തൻ ലോകസഭാവായ അല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതാണ് വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു, അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം, അതാണ് ആദ്യമായി ഉണ്ടാകേണ്ടത്. അതില്ലാത്തവനോട് എത്ര വയലു പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ഉപദേശിച്ചിട്ടും കാര്യമില്ല. അല്ലാഹുവിൽ ശരിയായ വിശ്വാസം, അതാണ് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവനാകണം. അല്ലാത്തവർക്ക് നിങ്ങൾ എന്ത് മാതൃക പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം, ആ വിശ്വാസം ഉണ്ടായാലോ അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന നിലക്ക് മാത്രമേ അവൻ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലോകത്ത് മുസ്ലിമിനെ സൃഷ്ടിച്ചതും അമുസ്ലിമിനെ സൃഷ്ടിച്ചതും, മതമുള്ളവനെ സൃഷ്ടിച്ചതും മതം ഇല്ലാത്തവനെ സൃഷ്ടിച്ചതും, ഏത് പാർട്ടിക്കാരനെ സൃഷ്ടിച്ചതും ഏത് വ്യക്തിയെ സൃഷ്ടിച്ചതും ഏത് മൃഗങ്ങളെ സൃഷ്ടിച്ചതും മലക്കിനെ സൃഷ്ടിച്ചതും ജിന്നിനെ സൃഷ്ടിച്ചതും എല്ലാം ഒരുവനായ അല്ലാഹ്. ആ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയെയും ശല്യം ചെയ്യാതെ, ഒരാൾക്കും പ്രയാസമുണ്ടാക്കാതെ ജീവിക്കണം എന്ന ആശയം
അള്ളാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യന് വന്നു ചേരും. അള്ളാഹുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ കഴിയും പോലെ ശല്യം ചെയ്യാൻ വേണ്ടി മനുഷ്യരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം എന്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുകയാണ്, അവന്റെ ഉദ്യോഗസ്ഥന്മാർ കേടാക്കുകയാണ്, എന്റെ ഏത് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും എന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ ഒരു മനുഷ്യനെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, ഏത് മൃഗങ്ങളാണെങ്കിലും ശരി, ഏത് മനുഷ്യനും ഒരു മൃഗത്തെയും ഒരു പറവയെയും ഒരാളെയും ശല്യം ചെയ്യാൻ പാടില്ല എന്നതിലേക്ക് മനുഷ്യൻ ഏറ്റവും സാംസ്കാരികമായി ഉയർന്ന ചിന്തയിലേക്കും സമാധാന പ്രേമിയായും വരുന്നത് അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, ശരിയായ മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചു. അതാണ് ഏറ്റവും വലിയ സൽസ്വഭാവം എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുകയാണ്. ഈമാൻ, ഉറച്ച ഈമാൻ. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫല്യുക്രിം ളൈഫഹു. ഒരു മനുഷ്യൻ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവരാണെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ. അതിഥി എന്ന് പറഞ്ഞാൽ പിയാപ്പിൻ്റെ ബാപ്പ എന്നല്ല, പിയാപ്പിൻ്റെ ഉമ്മ എന്നല്ല. അവരും നമ്മളെ വീട്ടിലേക്ക് വന്നാൽ അതിഥികളായിട്ട് നമുക്ക് പരിഗണിക്കാം. അതിഥി എന്ന് പറഞ്ഞാൽ വേറൊരു നാട്ടിൽ നിന്ന് നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് വന്ന ഒരാൾ. അദ്ദേഹത്തിന് ആ വീട്ടിൽ, ആ നാട്ടിൽ അദ്ദേഹത്തിന് വീടില്ല, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനത്തെ ഒരാൾ, അങ്ങനത്തെ ഒരാൾ വന്നാൽ അദ്ദേഹത്തെ 3 ദിവസം നമ്മൾ സൽക്കരിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. 3 ദിവസം സൽക്കരിക്കണം. അയാൾ നാട്ടുകാരനല്ല, അയാൾ അതിഥിയാണ്, നമുക്ക് അതിഥിയാണ്. അപ്പൊ അതിഥിയെ ബഹുമാനിക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാചകം, ആരാണോ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ, വിശ്വാസം ഉണ്ടെങ്കിൽ അതിഥിയെ ബഹുമാനിക്കും. അന്യനാട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ അദ്ദേഹത്തോട് മാനമായി പെരുമാറും. ഫല്ലുക്കരും ലൈഫഹും. ഇതേപോലെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായി അല്ലാഹു പറഞ്ഞത് എന്താണ്? നിസ്കാരത്തിൽ നല്ല ഭക്തിയുള്ളവർ, ചിലർ പറയും അയാൾ നല്ല സ്വഭാവമുള്ള ആളാ പക്ഷേ നിസ്കരിക്കൂല. അങ്ങനെ ഉണ്ടാവോ? നിസ്കരിക്കാത്തവന്റെ സ്വഭാവം നല്ലതാവോ? ഒരാൾ, അയാൾ വീണിട്ടൊന്നും പറ്റിയിട്ടില്ല, തല തെറിച്ചു പോയിന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറ്റാത്ത ആളയാണ്. അതുപോലെ ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ളവൻ നിസ്കരിക്കാത്തവനാണ്. കാരണം എന്തുകൊണ്ട്? ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലം കൊണ്ടുവന്നൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അദ്ദേഹം അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലി അല്ലാഹുവിനെ ബഹുമാനിക്കാൻ പ്രത്യേക സമയത്ത് അല്ലാഹു തആല കൽപ്പിച്ചിട്ട് അയാളത് സ്വീകരിക്കാൻ തയ്യാറില്ല. രണ്ടാമതായി അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടുന്ന, ഏറ്റവും വലിയ മഹാനായ, അവന്റെ സർവ്വ വിജയത്തിന്റെ നിദാനമായ മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 5 വഖത്ത് സലാത്തിയുള്ളിൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതാണ് അത്തഹിയാത്തിലുള്ള സലാത്ത്. ഇതേപോലെ അത് മാത്രം പോരാ, 5 സമയത്തും ആ നേതാവുമായി ശരിക്ക് ഡയറക്റ്റ് ബന്ധപ്പെടണം. അതാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനം, അങ്ങേക്ക് സലാം. സ്വന്തം ബാപ്പാനെ വിളിച്ചിട്ട് അസ്സലാമു അലൈക യാ അബീ എന്ന് പറഞ്ഞാൽ നിസ്കാരം പോവും, ഉമ്മാനെ വിളിച്ച് പറഞ്ഞാൽ പോവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറഞ്ഞില്ലെങ്കിലാണ് പോകുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 5 നേരം വിളിച്ച് സലാം പറയാനും സലാത്ത് ചൊല്ലാനും അല്ലാഹു തആല കൽപ്പിച്ചിട്ട് അതിനൊരു മനുഷ്യൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ഇയാളെക്കാളും ദുഷ്ട സ്വഭാവമുള്ള ആൾ വേറെ ലോകത്താരാ? റസൂലുള്ളാഹിക്ക് സലാം പറയാത്തവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയ സലാത്ത് ചൊല്ലാത്തവൻ, അവനേക്കാൾ ദുഷിച്ച സ്വഭാവമുള്ള ഒരാളുമില്ല. ചില ആളുകളുണ്ട്, ചില വ്യാജ തരീക്കത്തിന്റെ ആളുകൾ, അവരിങ്ങനെ ആയിരാഹൽ കൽപ്പിച്ചല്ലോ, അവർ നിസ്കരിക്കൂല, അവർ ദുഷ്ട സ്വഭാവമുള്ളവരാണ്. അബ്ഗളുക്കും ഇലയ്യ വഅബ്അദുക്കും മിന്നി, ഞാനുമായി ഏറ്റവും അകന്നുപോയവർ, ഞാനുമായി ഏറ്റവും വെറുപ്പുള്ളവർ, അത് മോശമായ സ്വഭാവമുള്ളവൻ, കൃത്യമായി നിസ്കരിക്കാത്തവൻ. ഞാൻ ഒരാളെ, അയാൾ നല്ല ജോറായിട്ട് മൗലവി ചെയ്യുന്നു, ഒരാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം നിസ്കരിക്കാറില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ക്ഷണിച്ചിട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൽ പോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. അയാൾ നിസ്കരിക്കാത്ത ആൾ വിളിച്ചിട്ടെന്തിന് പോയി എന്ന് ചോദിക്കരുത്, കാരണം അദ്ദേഹത്തെ നിസ്കരിപ്പിക്കുന്നവനാക്കാൻ വേണ്ടി പോകേണ്ടി വരും, അദ്ദേഹത്തെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകേണ്ടി വരും. കുറ്റിയാടി പോയിട്ട് ഒരൊറ്റ മുജാഹിദിനോട്, ജമാഅത്തിനോട് ഞാൻ മിണ്ടൂലാൻ്റെ ഒറ്റൊറ്റനും മുജാഹിദിന് സുന്നിയാക്കാൻ കഴിയില്ല, മറിച്ച് ചികിത്സിക്കാൻ വേണ്ടി, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെടേണ്ടി വരും.
അത് ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കുമുള്ള ഉത്തരവാദിത്തമാണ്. ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം, ഞാൻ നിസ്കാരം സംബന്ധിച്ച് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നുന്നു മൗലിദ് കൊണ്ടാണ്, പക്ഷേ റസൂലുള്ളാഹിക്ക് ദിവസേന 5 നേരം സലാത്ത് ഇല്ലാത്ത നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിന് 5 നേരം സലാം പറയാത്ത നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് എന്ത് ബന്ധമാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി മേലിൽ ഇൻഷാഅല്ലാഹ് ഞാൻ കൃത്യമായി നിസ്കരിക്കും. ഞാൻ അദ്ദേഹത്തിന് കൈ നീട്ടിക്കൊടുത്തു, അദ്ദേഹം കൈ കാണി കൈ തന്നു. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഒരൊറ്റ നിസ്കാരം അള്ളാഹുവിന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ സുബീ നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഞാൻ സുബീ കൃത്യമായിട്ട് നിസ്കരിച്ചു ഉസ്താദ്, ഇനി അങ്ങോട്ട് എപ്പോഴും നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഖളാ ആയ നിസ്കാരങ്ങൾ ഖളാ വിട്ടാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിസ്കരിക്കാത്തവൻ ഏറ്റവും ദുഷ്ട സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സൽസ്വഭാവത്തിന്റെ അടയാളം പറയുമ്പോൾ ഒന്നാമതായി എടുത്ത് ഉദ്ധരിക്കുന്ന സൂറത്ത്, സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്തിൽ നിന്ന് അത് അഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. രണ്ടാമതായി വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവൻ, ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടില്ല, അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറിക്കളയുന്നവനാണ് നല്ല സ്വഭാവമുള്ളവൻ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ വാട്സപ്പിൻ്റെ കാലമാണ്, ഫേസ്ബുക്കും വാട്സപ്പും. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ഇതിൽ നല്ല കാര്യവും പറയാം, നല്ല കാര്യത്തിനും ഉപയോഗപ്പെടുത്താം. അതെന്തും അങ്ങനെയാണ്, നാവും അങ്ങനെയാണ്, മനസ്സും അങ്ങനെയാണ്, എന്തും അങ്ങനെയാണ്, നല്ലതിനും പെടുക്കനും ഉപയോഗിക്കാറ്. പക്ഷേ ഏകദേശം ആളുകളുടെയും സ്വഭാവം എന്താണിപ്പോൾ, ഈ വാട്സപ്പിൽ ഓരോരുത്തരും ഓരോ പക്ഷം ചേർന്ന്, ഒന്നുകിൽ കുടുംബപരമായി, അല്ലെങ്കിൽ സംഘടനാപരമായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിവേചനം നടത്തി, അല്ലെങ്കിൽ ഒരേ സംഘടന തന്നെ പെട്ടവർ ഒരു കൂട്ടർ ഒരു നേതാവിൻ്റെ ആളുകൾ, മറ്റേ കൂട്ടർ മറ്റേ നേതാവിൻ്റെ ആളുകൾ, അങ്ങനെ ഉണ്ടല്ലോ ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ പരസ്പരം രൂക്ഷമായ വിമർശനങ്ങൾ ഈ വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് വിടുകയാണ്. ഇത് നല്ല സ്വഭാവത്തിൻ്റെ ലക്ഷണമല്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർ, അനാവശ്യത്തിൽ പങ്കെടുക്കുന്നവരല്ല. അത്തരത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും പങ്കെടുക്കരുത്, സ്വഭാവം നന്നാക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, പരസ്പരം തെറ്റിക്കുന്നതും പരസ്പരം ആക്ഷേപിക്കുന്നതും പരസ്പരം അകറ്റിക്കളയുന്നതുമായ ഒരു പ്രവർത്തനത്തിലും പങ്കുചേരരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ എന്താണ്? ആ ദീൻ ഹുസ്നുൽ ളന്നി മിനൽ ഇബാദ. അഹ്മദ് റളിയല്ലാഹു അൻഹു, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എല്ലാവരെ പറ്റി നല്ലത് വിചാരിക്കാം അത് ഇബാദത്തിൽ പെട്ടതാണ്, അവരെ പറ്റിയും വടക്ക് വിചാരിക്കാം, എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ ദൃഷ്ടിയിൽ അദ്ദേഹം ചെയ്തത് ഒരു മോശമാണ് എന്ന് കണ്ടാലോ അദ്ദേഹത്തെ സ്വകാര്യം വിളിച്ച് അദ്ദേഹത്തെ ഉപദേശിക്കുക എന്നല്ലാതെ നമ്മളെ വകയിൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് വലിയ തെറ്റാണ്, പരസ്പരം തെറ്റിക്കുന്ന സംസാരം. നബി തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളൽ മിൻ ദറജത്തി സിയാമി വസദഖത്തി വസ്സലാ, നിസ്കാരത്തിന്റെ ദറജ, സദഖയുടെ ദറജ, നോമ്പിന്റെ ദറജ അതിനേക്കാളൊക്കെ ബഹുമാനമുള്ളെന്ന് പറഞ്ഞു തരട്ടെ. സഹാബത്ത് പറഞ്ഞു, ഖുല്ലാ ബലാ. അപ്പൊ പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, പരസ്പരം തെറ്റിപ്പോയവരെ നന്നാക്കാൻ വേണ്ടി സംസാരിക്കുക. പരസ്പരം തെറ്റിക്കുന്ന സംസാരം, ഫസാദ് അത് ഹിയൽ ഹുവൽ ഹാലിഖ, അല്ലാഹുവിന്റെ ദീൻ മുണ്ഠനം ചെയ്യുന്ന, ദീൻ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. ഒരിക്കലും പരസ്പരം തെറ്റിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരെ കൂട്ടത്തിൽ നല്ല മനസ്സുള്ളവരുണ്ട്, നല്ല മനസ്സുള്ളവരുണ്ട്, നേരെ തിരിച്ചും ഉണ്ട്, വളരെ മോശമായ സ്വഭാവമുള്ളവർ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? അവർ പരസ്പരം അൽ മുതഫർഖൂന ബൈനൽ അഹിബ്ബ, സ്നേഹിക്കുന്നവരെ പരസ്പരം അകറ്റിക്കളയുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും പറയുന്നവർ. സിറാറു ഇബാദില്ലാഹി, അള്ളാഹുവിന്റെ അടിമകളിൽ വെച്ച് ഏറ്റവും നാശം പിടിച്ച കക്ഷികൾ, ആ നാശം പിടിച്ച കക്ഷികൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മസ്സാഊന ബിന്നമീമ,
പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ. സ്നേഹിക്കുന്ന ആളുകളെ പരസ്പരം അകറ്റിക്കളയാൻ വേണ്ടി സംസാരിക്കുന്നവർ അവർ ഏറ്റവും മോശക്കാരാണ്. ഖിയാറു ഇബാദില്ലാഹി, അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും നല്ലവർ. ഇദാറു ദുക്കിറല്ലാഹ്, അവരെ കണ്ടാൽ തന്നെ അള്ളാഹനെ ഓർമ്മ വരും. വസിറാറു ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ഏറ്റവും നാശം പിടിച്ചവർ. അൽ മസ്സാഊന ബിൻ നമീമത്തി, പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിച്ച് നടക്കുന്നവർ. വൽ മുതഫരിഖൂന ബൈനൽ അഹിബ്ബത്തി, സ്നേഹിക്കുന്നവരെ പരസ്പരം അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ. അൽ ബാഗൂന അൽ ബറാ അൽ അനത്ത, മറ്റുള്ളവർക്ക് എവിടെയുണ്ടൊരു കുറ്റം, എവിടെയുണ്ടൊരു കുറവ് എന്ന് നോക്കി നടന്ന് അത് വാട്സപ്പിൽ ഇടുന്നവർ, അത് ഫേസ്ബുക്കിൽ പറയുന്നവർ, അതുപോലെ തന്നെ മറ്റു നിലക്ക് പ്രചരിപ്പിക്കുന്നവർ, ഒരുത്തൻ്റെ കുറ്റവും കുറവും കണ്ടെത്തി പ്രചരിപ്പിക്കുന്നവർ ഏറ്റവും നാശം പിടിച്ചവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ യുവാക്കളെ, നമ്മുടെ സംഘടനയിൽപ്പെട്ടവരാകട്ടെ, നമ്മുടെ സംഘടനയിൽപ്പെടാത്തവരാകട്ടെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, കുടുംബത്തിൽപ്പെടാത്തവരാകട്ടെ, മറ്റൊരാളെ സംബന്ധിച്ച് അവരെ സ്നേഹിക്കുന്ന ജനങ്ങളെ അകറ്റിക്കളയുന്ന ഒരു സംസാരവും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ലെന്നത് സ്വഭാവം പഠിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നും കൂടി അവിടുന്ന് പറയാൻ, ലയഹ്ജുസുക അനിന്നാസി മാ തഅലമു മിൻ നഫ്സി, നീ വേറൊരാളെ കുറ്റം പറയുമ്പോൾ നീ നിന്നെ സംബന്ധിച്ച് സ്വന്തം ഒന്ന് ചിന്തിച്ചു പോകണം. നീ ഒരു കുറ്റവും ഇല്ലാത്ത ആളാണോ? നീ ഒരു തകരാറും ഇല്ലാത്ത ആളാണോ? നിനക്ക് എന്തെല്ലാം കുറ്റങ്ങൾ ഉണ്ടാവും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അതൊരുത്തം പ്രചരിപ്പിച്ചാൽ നിന്റെ മനസ്സിന്റെ വിഷമം എത്രയാണ്? അതുപോലെ തന്നെയല്ലേ നീ അവരെ പറ്റി പ്രചരിപ്പിച്ചാലും. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ച് നീ ചിന്തിച്ചുകൊണ്ട് വേണം ഏത് പ്രവർത്തനങ്ങളും നടത്താൻ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. വളരെ നന്നായി ശ്രദ്ധിക്കണം, അനാവശ്യങ്ങളിൽ പങ്കുചേരരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, തെറ്റായ പ്രവർത്തനങ്ങൾ, അനാവശ്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ ഈ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിള പോകാൻ തന്നെ പരിപാടി. ഈ പുതിയാപ്പിള പോകുന്ന സമയത്ത് വീട്ടിലുള്ള പ്രായം ചെന്ന ആളുകള്, നാട്ടിലുള്ള കാരണവന്മാര്, അതിന്റെ പുറമെ അപ്പുറത്ത് ഭാര്യ വീട്ടിന്റെ ഭാഗത്തുള്ള കാരണവന്മാര്, അവിടെ ഉള്ള പ്രായം ചെന്നവര്, അമ്മോശനും അമ്മായിയും കുടുംബക്കാരും ഒക്കെ ബേജാറാകാണ്. ഈ ചെറുപ്പക്കാര് വന്നിട്ട് എന്ത് നാശമാണ് പഠിച്ചവനെ വിളിച്ചിടുക. ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിൽ അങ്ങനെയില്ല, ഒരു ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ അങ്ങനെയില്ല, വേറെ ഒരു മതക്കാര കല്യാണത്തിനുമില്ല. നമ്മളെ മുസ്ലിമീങ്ങളായ ആളുകൾ കല്യാണം നടത്തുമ്പോ ആ കല്യാണത്തിന് വേണ്ടി വരന്റെ കൂടെ വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നവർ എന്തേ ഒരു അച്ചടക്കമില്ലാതെ ആയിപ്പോയത്? ഏത് ദീനാണ് ഇവർ ഉൾക്കൊള്ളുന്നത്? ഏത് നബിയാണ് ഇവർ വിശ്വസിച്ചത്? ഏത് അള്ളാഹുവിലാണ് ഇവർ വിശ്വസിച്ചത്? സ്വഭാവം നന്നാകണമെന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ശല്യം ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും സ്വഭാവം നന്നാക്കാൻ കഴിയുമോ? മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ട് സ്വഭാവം നന്നാക്കാൻ കഴിയുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്യുന്ന കടുത്ത അക്രമമാണത്. കാരണം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികളും റാലികളും മൗലിദുകളും ഒക്കെ അമുസ്ലിം സഹോദരന്മാരിങ്ങനെ കാണുകയാണ്. അവരും അത് നോക്കി നിൽക്കുകയാണ്, അവരും അതിൽ പലരും സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, നമ്മുടെ കൂടെ പങ്കുചേരുകയാണ്. ആ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് പണ്ഡിതന്മാർ പ്രസംഗിക്കുകയാണ്. ആ പണ്ഡിതന്മാരുടെ മദ്രസകളിൽ പഠിച്ചവർ, ആ പണ്ഡിതന്മാരിൽ വെള്ളിയാഴ്ച തോറും പ്രസംഗം കേൾക്കുന്നവർ, റമദാനിൽ 30 ദിവസവും ഉറുദി കേൾക്കുന്നവർ, അതിന്റെ പുറമെ ഓരോ മഹല്ലത്തിലും പ്രത്യേകം പ്രത്യേകം വാഅദ് പരിപാടികൾ വെച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, വേറെ സമുദായങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പരിപാടി നമ്മൾ കാണുന്നില്ല. നമ്മളെപ്പോലെ ഇങ്ങനെ ഒരു വാഅദ് പരിപാടിയോ ക്ലാസ് പരിപാടിയോ കാണുന്നില്ല. എന്നിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് ഈ മുസ്ലിം ചെറുപ്പക്കാരിങ്ങനെ ആയിപ്പോയല്ലോ,
വൃത്തിയില്ലാത്തൊരു വിഭാഗമായി പോയല്ലോ, അച്ചടക്കമില്ലാത്തൊരു വിഭാഗമായി പോയല്ലോ, സഞ്ചരിച്ച ആ ബസിന്റെ സീറ്റ് കീറിയല്ലോ, അതേ വധുവിന്റെ വീട്ടിൽ വെച്ച് കണ്ണാടി പൊട്ടിച്ചല്ലോ, അവിടെ കയറി ചെല്ലുമ്പോൾ ആർത്ത് വിളിച്ച്, അതാ സാധാരണ നിലക്ക് മദ്യപാനികൾ കയറി ചെല്ലും പോലെ ആർത്ത് വിളിച്ച് കയറി ചെന്നല്ലോ, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു അച്ചടക്കവും ഇല്ലാതെ ഇറങ്ങി വന്നല്ലോ. ഇത് കാണുമ്പോൾ ആരാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, ആരെയാണ് ഇവിടെ തെറ്റിദ്ധരിക്കുന്നത്? ലോകത്തിന് മുഴുവനും നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയാനും നമ്മുടെ ദീനിനെ കുറ്റം പറയാനും മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ഈ ബോധമില്ലാത്ത യുവാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ നല്ല അച്ചടക്കമുള്ളവരാകണം, സ്വഭാവം നന്നാകണം. അത് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഹ്വി മുഅ്രിളൂൻ. ആവശ്യമില്ലാത്ത മുഴുവൻ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴാണ് മരണമെന്നറിയാമോ? ഏത് സമയത്താണ് മരണമെന്നറിയാമോ? അറിയില്ല. എത്ര എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിച്ചു പോകുന്നത്, ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. എത്ര എത്ര ചെറുപ്പക്കാരാണ് ക്യാൻസർ രോഗത്തിന്റെ അടിമകളാകുന്നത്. അല്ലാഹുവേ, സർവ്വരോഗങ്ങളിൽ നിന്നും എല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ അഹങ്കാരം നിന്നെ പിടിച്ചാ കിട്ടാത്തൊരവസ്ഥ, ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു സ്ഥിതി, ഇത് നിനക്ക് എത്ര കാലം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്നതിന് തന്നെ നിനക്ക് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ, ജീവിക്കുന്ന കാലത്ത് ലോകസൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്കൊന്ന് നന്നായി കൂടെ. ഹബീബായ നബിതങ്ങൾ പറയാണ്, മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅലീ. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നതിന്റെ ഭാഗമാണ്, ശരിയായ മുസ്ലിമാകുന്നതിന്റെ ഭാഗമാണ് തർക്കുഹു മാ ലാ യഅലീ, ആവശ്യമില്ലാത്തത് കൈയൊഴിക്കുക. ആവശ്യമില്ലാത്ത മുഴുവൻ വിഷയങ്ങൾ കൈയൊഴിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാകുന്നത്. ആവശ്യമില്ലാത്ത ഒന്നിലും കടന്നു പോകരുത്, ഒന്നും സംസാരിച്ചു പോകരുത്. എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിൽ ഒരാൾ മരിച്ചപ്പോ ഒരാൾ വന്നിട്ട് ആ മയ്യത്തിന്റെ സമീപത്തെന്ന് പറഞ്ഞു, അബിസുറുബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ? ഇത് സഹാബിയാണ്, സ്വർഗത്തിൽ കടക്കാൻ എല്ലാ സാധ്യതകളുമുള്ള മഹാനാണ്. പക്ഷേ നബി തങ്ങൾ അപ്പ തന്നെ ചോദിക്കാണ്, അയാള് സ്വർഗത്തിലാണെന്ന് പറയാൻ നിനക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? നിനക്കത് പറയാൻ എന്ത് അധികാരമാണ്? അയാൾ അനാവശ്യം വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിലോ, ആവശ്യമില്ലാത്തത് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ, അയാൾ കൊടുത്താൽ തീർന്നു പോകാത്തത് കൊടുക്കാതെ ബഹീലായിട്ടുണ്ടെങ്കിലോ, അപ്പൊ നമ്മൾ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന മൂമിനികളാണ് സൽസ്വഭാവമുള്ളവർ. ഈ പറഞ്ഞ കോപ്പിരാട്ടികളും വികൃതികളും അതുപോലെ ഈ പറഞ്ഞതുപോലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നവർ നല്ല സ്വഭാവമുള്ളവരല്ല. നല്ല സ്വഭാവമുള്ളവരാകണം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ആ നബി തങ്ങളുടെ സ്വഭാവമാണ്, നബി തങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണ്. എല്ലാവരോടും താഴ്മയോടുകൂടി പ്രവർത്തിക്കുക. ഞാനൊരു വലിയവനാണെന്നോ ഒരു ഞാനെന്ന ചിന്തയോ ഇല്ലാതിരിക്കുക. നിങ്ങൾ വിനയം കാണിക്കണമെന്ന് അല്ലാഹു തആല എനിക്ക് വഹയറിയിച്ചു. ഒരാളും മറ്റൊരാളുടെ മേൽ സ്റ്റാറ്റസ് ഇടിക്കരുത്, ഞാനാണിത് ശരിയാക്കിയത്, ഞാനാണിത് ശരിയാക്കിയത്, ഞാനുണ്ടായിട്ടാണ് അതായത്, ഇങ്ങനത്തെ ഒരു വർത്തമാനവും ഒരാളും പറയുകയും ചെയ്ത് ചിന്തിക്കുകയും ചെയ്യരുത്. വലായും ഒരാളും മറ്റൊരാളെ ആക്രമിക്കരുത്. അല്ലാഹുവിന്റെ പ്രത്യേക വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയോ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു,
നമ്മുടെ സിറാജുൽ ഹുദയുടെ 25-ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതുപോലെ SYSന്റെ കീഴിൽ ആയിരക്കണക്കിന് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇങ്ങനെ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഒരു ദാറുൽ ഖൈർ ഒരു വീട് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വേറൊരു വീട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സഹായിച്ചിട്ടാണ്, നമ്മളെ സംഘടനയിലുള്ളവർ മാത്രമല്ല എല്ലാ നല്ലവരും സഹായിച്ചിട്ടാണ്. അള്ളാഹു എല്ലാവർക്കും നന്മ നൽകുമാറാകട്ടെ. അങ്ങനെ പല വീടുകളും പല സ്ഥലത്തും നിർമ്മിച്ചു കൊടുത്തു. മഹാനായ നബി തങ്ങൾ പറയാണ്, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്താൽ, പാവപ്പെട്ടവന്റെ കല്യാണത്തിന് സഹായിച്ചാൽ, പാവപ്പെട്ടവന്റെ ചികിത്സക്ക് സഹായിച്ചാൽ, മംഗലാലി അഹദിൻ മിൻ ഉമ്മതി ഹാജതൻ, ആരെങ്കിലും ഒരാൾക്ക് അവന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, എന്താണ് അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്? അവനെ സന്തോഷിപ്പിക്കലാണ്, ആ പാവപ്പെട്ടവനെ ആവശ്യക്കാരനെ സന്തോഷിപ്പിക്കലാണ്. ആവശ്യം പലപ്പോഴും പലതായിരിക്കും. ചില പാവപ്പെട്ടവരാകുമ്പോൾ സാമ്പത്തിക സഹായം വേണം, വേറൊരാൾ സാമ്പത്തികമായിട്ട് അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് ഒരു റെക്കമെൻഡ് വേണം, അതും അയാളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേറൊരാൾക്ക് അയാളെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ മരിച്ച വീട്ടിൽ കയറി ഒന്ന് ദുആ ചെയ്യണം, അത് അയാളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. എത്രത്തോളം എന്തറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി തങ്ങളെ പഠിപ്പിച്ചു, ഒരാൾക്ക് സുന്നത്ത് നോമ്പുണ്ട്, ആ സുന്നത്ത് നോമ്പുള്ള ഒരാൾ ഒരു വീട്ടിലെത്തി, അവിടുത്തെ വീട്ടുകാരൻ നല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. കഴിക്കാതെ പോന്നാൽ ആ വീട്ടുകാരന്റെ മനസ്സിന് വിഷമമുണ്ടാകുമെന്ന് തോന്നിയാൽ സുന്നത്ത് നോമ്പ് ഒഴിവാക്കി ഭക്ഷണം കഴിക്കാം. കാരണം എന്തിനാണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോൾ അവന്റെ മനസ്സിൽ അവൻ നിയ്യത്ത് ചെയ്യണം, ഞാനൊരു മോമിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കാനാണ് എന്റെ നോമ്പ് മുറിക്കുന്നത്. മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത് വലിയ പുണ്യകർമ്മമാണ്. നബി തങ്ങൾ പറയാണ്, അങ്ങനെ ഒരാൾ മറ്റൊരാളെ സന്തോഷിപ്പിച്ചാൽ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ സന്തോഷിപ്പിച്ചാൽ, ഫഖദ് സർറനി, അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറനി, എന്നെ ഒരാൾ സന്തോഷിപ്പിച്ചാൽ, ഫഖദ് സർറല്ലാഹ്, അവൻ അല്ലാഹനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറല്ലാഹ്, അല്ലാഹനെ സന്തോഷിപ്പിച്ചാൽ, അദ്ഖലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മോമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക. ഒരു പക്ഷേ അയാളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ അവിടെ പോയിട്ടോ, മയ്യത്തിന്റെ കൂടെ പോയിട്ടോ, അവിടെ വെച്ച് ദുആ നടത്തിയിട്ടോ, കണ്ണോക്കിന് പങ്കെടുത്തിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയാണ്, ആ ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോ പോയാ വലിയ സന്തോഷമാണ്. ഭക്ഷണം നമുക്ക് വീട്ടിലില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ബാപ്പ മരിച്ചിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഭക്ഷണം. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മയ്യത്തിന് കബറിൽ വെച്ച് ഇളവ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഭക്ഷണമാണ് അത് വലിയ പുണ്യകർമ്മമാണ്. അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് ക്ഷണിച്ചാൽ അവിടെ പോയി അതിലൊന്ന് പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാകും. സന്തോഷിപ്പിച്ചാൽ റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചു, അതേ അല്ലാഹുവിന്റെ റസൂലിനെ സന്തോഷിച്ചാൽ അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചു, അള്ളാഹനെ സന്തോഷിപ്പിച്ച സ്വർഗത്തിൽ കടത്തി. നേരെ മറിച്ച് മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് 7 ദിവസം ഭക്ഷണം കൊടുത്തതുപോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരൊക്കെ ഏർപ്പാട് ചെയ്യുമ്പോ എന്റെ ഉമ്മാക്കത് വേണ്ട, എന്റെ ബാപ്പാക്കത് വേണ്ട എന്ന് പറയുന്ന വിവരമില്ലാത്തവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീന് പഠിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകി നന്നാക്കട്ടെ. അതുപോലെ വേറെ ചിലര് ദ്വാരക്കലിന്റെ ഭക്ഷണമാണെങ്കിൽ ഞാൻ കഴിക്കൂല എന്ന് ഹുഗ് പറയുന്നവരുണ്ട്. അവരും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിന്റെ ബഹുമാനം പഠിക്കാത്തവരാണ്. ഒരാളൊരു കല്യാണത്തിന് ക്ഷണിച്ചു, നമ്മൾ ആ കല്യാണത്തിന് പോവുക എന്നത് അവരെ സന്തോഷിപ്പിക്കലാണ്. അവിടുന്ന് ഭക്ഷണം കഴിക്കലും സന്തോഷിപ്പിക്കലാണ്. ആത്മാവ് കഴിക്കാൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ അങ്ങനെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം. വേറെ ഒരാളെ ശല്യം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിനെ ധന്യമാണ്, ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്തതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകിയതാണ്, ഒരാളെയും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അവിടുന്ന് ഒരു ദിവസം മിമ്പറിന്റെ മേലെ അങ്ങ് കയറി, മിമ്പറിന്റെ മേലെ കയറിയിട്ട് ഫനാദാബി സൗത്തിൻ റഫീഇൻ, വലിയ സൗണ്ടിൽ ഒരൊറ്റ വിളി മിമ്പറിന്റെ മുകളിൽ നിന്ന്, ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മൈസറമൻ അസ്ലമ ബിലിസാനിഹി, നാവ് കൊണ്ട് മുസ്ലിമായ ആളുകളെ
മനസ്സിനെ ഇസ്ലാം കടന്നിട്ടില്ല, ഈമാന് കടന്നിട്ടില്ല. വലം യുഫ്ദിൽ ഈമാനു ഇലാ ഖൽബിഹി, മനസ്സിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. നാവ് കൊണ്ട് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സമൂഹമേ ലാതുഖുദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്യല്ലേ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്യല്ലേ. അപ്പൊ ഈമാൻ മനസ്സിലേക്ക് കടന്നവനാണോ അവൻ ഒരു വധുവിന്റെ വീട്ടിലും ഒരു ശല്യവും ചെയ്യൂല, പുതിയാപ്പനോട് പോകുകയും ചെയ്യൂല, തിരിച്ചു വരുമ്പോൾ ചെയ്യൂല, കല്യാണ വീട്ടൊന്നും ചെയ്യൂല, ഒരു സ്ഥലത്തൊന്നും ഒരാളെ ശല്യം ചെയ്യൂല. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ടാണ് അല്ലാഹു തആല മുഅ്മിനീകളെ ലക്ഷണം പറയുമ്പോ വല്ലദീനഹും അനില്ലാഹി മരിദൂൻ, നബി തങ്ങൾ വീണ്ടും പറയാണ് വലാ തുഅയ്യിറൂഹും, മുഅ്മിനീകളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ കുറ്റം പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കാൻ പാടില്ല. ഓൻ എന്തുണ്ട് കുറ്റം എന്ന് കണ്ടുപിടിക്കുന്ന ചിലരില്ലേ, സുബ്ഹാനല്ലാഹ്, ഫോൺ ചെയ്യുമ്പോ എന്തോ ഒരു കാര്യം പറഞ്ഞു, അത് വിശ്വസിച്ച് പറഞ്ഞതാ, അത് റെക്കോർഡാക്കി, റെക്കോർഡാക്കിയിട്ട് ആരെപ്പറ്റിയാണോ പറഞ്ഞത് അവനങ്ങ് വിട്ടുകൊടുത്തു, എന്നിട്ട് അവനെയും ഇവനെയും തെറ്റിച്ചു. അങ്ങനത്തെ ജനങ്ങളില്ലേ. ഇതുപോലെ തന്നെ അതാ എവിടെയെങ്കിലും വല്ലതും നടക്കും, അല്ലേ ഫോണിൽ ഇങ്ങ് പിടിച്ചെടുത്തു, എന്നിട്ടത് വാട്സപ്പിലിട്ട് ജനങ്ങളുടെ മുമ്പിൽ കുറവാക്കി. ഇങ്ങനെയുള്ള കക്ഷികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാണ് വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ മറ്റൊരാള് അയാള് പുറത്തറിയരുതെന്ന് വിചാരിക്കുന്ന സംഗതികളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ പുറത്തറിയരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചാൽ ആ സംഭവിച്ചതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ ഇട്ട് വഷളാക്കാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ പുറത്തറിയരുതെന്ന് വിചാരിക്കുന്ന പല സംഗതിയും അവനോട് ചെയ്തു പോയിട്ടുണ്ട്. ആ ചെയ്തു പോയ സംഗതികളൊക്കെ അല്ലാഹു തആല ഫോളോ ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ പുറത്തറിയാൻ പറ്റാത്ത സംഗതി അന്ന വെളിച്ചത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അവൻ അല്ലാഹു തആല വഷളാക്കും. വലൂഫി ജൗഫി റഹ്ലിഹി, അവൻ അവന്റെ വീട്ടിലോ അവന്റെ വാഹനത്തിലോ അവൻ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ളുന്ന ഒരു സ്ഥലത്തും ഇറങ്ങിയില്ലെങ്കിലും അല്ലാഹു തആല അവനെ വഷളാക്കുന്ന സംഗതി പുറത്തിടാതിരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുഹൃത്തുക്കളെ ഇതുപോലെ ധാരാളമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാണ് മനീത്തറ ഇലാഹി ഫലം യഅറുഹു, ഒരാൾ ഒരു മനുഷ്യനോട് എന്തോ ഒന്ന് സംഭവിച്ചു പോയി, സംഭവിച്ചതിന്റെ പേരിൽ എന്നോട് അങ്ങനെ പറ്റിപ്പോയതാണ്, ഞാൻ മറന്നുപോയതാണ്, അല്ലെങ്കിൽ എനിക്കങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് കാരണം ബോധിപ്പിച്ചിട്ട് ആ കാരണം സ്വീകരിക്കാതെ അതൊന്നും എന്നോട് പറയണ്ട, അതൊരു വാശിയോടുകൂടി തിരിച്ചയച്ചാൽ അല്ലാഹു അവൻ പറഞ്ഞ കാരണം സ്വീകരിക്കാതിരുന്നാൽ ചുങ്കം പിരിക്കുന്ന രാജാവിൻ്റെ വലിയ തെറ്റ് പോലെയുള്ള തെറ്റ്, ഈ കാരണം ബോധിപ്പിച്ചവൻ്റെ കാരണം അംഗീകരിച്ചു കൊടുക്കാത്തവന് സംഭവിക്കുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിച്ച് അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ആവശ്യമുള്ളതിൽ ഇടപെട്ട് ജീവിക്കണം. നബി തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഇപ്പൊ ഒരു സ്വഭാവമുണ്ട്, എല്ലാവർക്കും നല്ല കേട്ടോ, എന്റെ യുവാക്കളൊന്നും എന്നെ തെറ്റിദ്ധരിക്കണ്ട, നിങ്ങളെ സ്നേഹിച്ച് പറയാം. അതെന്താണ്? വല്ലൂര് പറഞ്ഞ കേൾക്കൂല. ഞാനൊരിക്കലും ഒരു ലേഖനത്തിൽ വായിച്ചു, അങ്ങനെ കേട്ട് അംഗീകരിച്ചു പോകുന്ന പരിപാടിയൊന്നും പറ്റൂല, ഒക്കെ ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു പുതിയ ആശയം ഇസ്ലാമുമായി ഒരു നിലക്കും ആ ആശയം യോജിക്കൂല. നബി തങ്ങൾ പറയാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആള്, ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് സഹനം, സഹനശക്തി ഉണ്ടാകുന്നത്. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക ആർക്കാണ്? നൂ തജിരിബത്ത്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. കുറെ കാലം പ്രവർത്തിച്ചു, ആ നിർദ്ദേശം കൊടുത്തു, നിർദ്ദേശം സ്വീകരിച്ചു, ഒക്കെ പരിചയമുള്ളവർ, അതാണ് പ്രായമുള്ള ആളുകൾ, നാട്ടിലെ കാരണവന്മാര്, കുടുംബത്തിലെ കാരണവന്മാര്, അതുപോലെ പള്ളിയിലെ ഉസ്താദ്, അങ്ങനെ തുടങ്ങി പരിചയം, കൂടുതൽ പരിചയം സിദ്ധിച്ചവർ,
അവർക്കാണ് സഹനം ഉണ്ടാകുക. പരിചയമില്ലാത്ത പുതിയ തലമുറക്ക് സഹനം കിട്ടൂല. നബി തങ്ങൾ ഒന്നുകൂടി പറയാണ്, ഹുദിൽ അംറ ബിത്തദ്ബീർ, നീ ഏത് വിഷയം സ്വീകരിക്കുമ്പോഴും ബിത്തദ്ബീർ, ശേഷം അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് മനസ്സിലാക്കി സ്വീകരിക്കണം. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോ അങ്ങനെ നടന്നാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് വേണം ഏത് വിഷയവും സ്വീകരിക്കാൻ. അതിന്റെ പര്യവസാനം നല്ലതാണ് എന്ന് നിനക്ക് മനസ്സിലായാൽ ഫന്ദി, നീ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോ. വൈന്ന് ഖിഫ്ത വയ്യൻ, അങ്ങനെ പോയാൽ ചിലപ്പോ മോശാവുന്ന് തോന്നുകയാണോ, ഫംസിക്, നീ അത് ചെയ്യാൻ പോണ്ട, നീ അത് ചെയ്യാൻ പോണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സ്വഭാവം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും ധാരാളം ഹദീസുകൾ കാണാം, വേറൊരു ഹദീസിൽ കാണാം, ഇദാ ഹദ്ദസ റജുലുൽ ഹദീസ സുമ്മ ഇൽതഫത ഫഹിയ അമാന, ഒരാൾ ഒരാളോട് ഒരു കാര്യം സംസാരിച്ചു, സംസാരിച്ചു കഴിഞ്ഞ ഉടനെ അയാളും തിരിഞ്ഞു പറഞ്ഞു നോക്കുന്നു. എന്നാൽ ആ സംസാരിച്ചത് സ്വകാര്യമാണ്, ഇനി ഒരൊറ്റ മനുഷ്യനോട് പറയാൻ പാടില്ല എന്നതിന് അമാനത്താണ്, അതൊരു അമാനത്താണ്. അതുകൊണ്ടാണ് അയാൾ തിരിഞ്ഞു നോക്കി, വേറെ ആരും കേട്ടുപോയോ, ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. കാരണം എന്തുകൊണ്ടാ, അത് അയാളെ മാത്രം അറിയിക്കാൻ വേണ്ടി പറഞ്ഞ സംഗതിയാണ്, പക്ഷേ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. അത് വേറൊരാൾ അറിയുന്നത് ചോദിച്ചാൽ അയാൾ തിരിഞ്ഞു, അപ്പൊ തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞ വാക്ക് അമാനത്താണ്, അതൊരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റൂല. നമ്മളിത്ര ആൾ ഒരു അമാനത്ത് സ്വത്ത് വെച്ചാൽ വേറൊരുത്തർ കൊടുക്കാൻ പറ്റുമോ, അത് കല്ലാണ്ട് വെക്കുക അതല്ലാതെ. അപ്പൊ ആരോടും അത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം പഠിപ്പിക്കുകയാണ്. ഇനിയും ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മജാലിസു ബിൽ അമാന, സദസ്സുകളൊക്കെ അമാനത്താണ്. ഒരു സദസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ പോയിട്ട് വേറുള്ളവരോട് അയാൾ അവിടുന്ന് അങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പാടില്ല, അത് അമാനത്താണ്. ഇല്ലാ സലാസത്തു മജാലിസ്, മൂന്ന് സദസ്സുകൾ ഒഴിച്ചു. സഫ്ഖുദ മിൻ ഹറാം, ഒരു ഹറാമായ നിലക്ക് ഒരു നിരപരാധിയുടെ ചോര ചിന്തി ഒലിപ്പിച്ച് കൊല്ലുകയാണ്, അതിന്റെ പ്ലാനിങ് ആണ്. അത് പിന്നെ പറയാതെ അയാൾ കൊന്നുപോലെ. സിറാജുലുദ്ദീന്റെ കലണ്ടർ സദസ്സിൽ വിതരണം ചെയ്യുമ്പോൾ എല്ലാവരും വാങ്ങണം, സദസ്സിൽ ഒരു കവറ് കൊടുക്കുന്നുണ്ട്, അപ്പം എല്ലാവരും കവറുമായിട്ട് നാളെ നല്ല സംഭാവന കൊണ്ടുവരണം. ബക്കറ്റ് വരുമ്പോൾ നല്ല സമ്മേളനം, നല്ല സഹായം ചെയ്യണം. പിന്നെ നമ്മളെ മൈദിൻ്റെ സമ്മേളനം വരാനുണ്ട് ഡിസംബർ ലാസ്റ്റ്, സാധാരണ നമുക്ക് നാളെ പറയാം. അതിലും എല്ലാവരും സഹകരിക്കണം. ഞാൻ വളരെ പെട്ടെന്ന് പ്രസംഗം നിർത്തി പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ മകരിവിന് മുമ്പ് എന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളെത്താൻ കുറച്ച് വൈകിയതാണ്. അതുകൊണ്ട് കുറഞ്ഞ സമയം ഒരു 10 മിനിറ്റ് കൂടി സംസാരിക്കാൻ നിർത്തും. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു വന്നു, തങ്ങൾ ചോദിച്ചു, ഹല്ലക ഖാദിമുൻ, നിനക്ക് സർവന്റായി ആരെങ്കിലും ഉണ്ടോ? ഫഖാല ലാ ഇല്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറ്റാവുന്ന ആരെങ്കിലും വന്നാൽ നീ ഇങ്ങോട്ട് വാ, ഞാൻ തരാം. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അൻഹു അങ്ങനെ സർവന്റായി കൊടുക്കാൻ പറ്റുന്ന അടിമ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വന്നു. അതപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്തർവിൻ ഹോമാ, എനിക്കിഷ്ടമുള്ള ആളെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു. രണ്ടാളുണ്ട്, എനിക്കിഷ്ടമുള്ള ആളെ കൂട്ടിക്കോ. അപ്പൊ അയാളെന്ന് പറഞ്ഞു, യാ നബി അല്ലാഹ് ഇഖ്തർ ലീ, അയാൾ വലിയ ബളവനാണ്, അദ്ദേഹം നല്ല ബുദ്ധിമാനാണ്. അയാൾ പറഞ്ഞു, ഇഖ്തർ ലീ, തങ്ങൾ തിരഞ്ഞെടുത്തുകയാണല്ലോ, ഞാൻ തിരഞ്ഞെടുക്കൂല, തങ്ങൾ തിരഞ്ഞെടുത്തുകയാണ്, തങ്ങൾ തരുന്നതാണ് എനിക്കിഷ്ടം, അതാണല്ലോ അദബ്, തങ്ങൾ തിരഞ്ഞെടുത്തു തരണം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുസ്തശാറ മുഅ്തമനുൻ, ഒരാളോട് അഡ്വൈസ് തേടപ്പെട്ടാൽ, ഒരാളോട് ഉപദേശം തേടപ്പെട്ടാൽ അദ്ദേഹം മൂത്തമനാണ്, അയാൾ ചതിക്കാൻ പാടില്ല. ഒരാളോട് കാര്യം അന്വേഷിച്ചാൽ അയാൾ ചതിക്കാൻ പാടില്ല. അയാൾ ചോദിച്ച സ്ഥിതിക്ക് അയാളെ കൊണ്ടുപോയിട്ട് കുളത്തിലിറക്കാൻ പാടില്ല, മറിച്ച് ഏറ്റവും നല്ലത് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഹുദ്ഹാദ, നിങ്ങൾ ഇയാളെ കൂട്ടിക്കോ. ഫൈനി റൈറ്റ് ഹു യുസല്ലി, കാരണം അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അയാളെ ബഹുമാനത, അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അയാളെ കൂട്ടിക്കോ. വസ്തൗസിബിഹി മഅറൂഫ, അദ്ദേഹത്തോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു, ആ വസിയ്യത്ത് നീ സ്വീകരിച്ചോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമാനത്ത്, അമാനത്ത്, ഒരാളൊരു കാര്യം അന്വേഷിച്ചാൽ നിങ്ങളുള്ള പോലെ പറഞ്ഞു കൊടുക്കണം. അത് ഒരു മജ്ലിസിൽ വെച്ച് ഒരു വാക്ക് കേട്ടാൽ മൂടി വെക്കണം, പുറത്തു പോയി പറയാൻ പാടില്ല. പിന്നെ ഒരാൾ കൊന്നുപോകുന്നുള്ള ചർച്ചയാണെങ്കിൽ അത് പറഞ്ഞിട്ട് അയാളെ രക്ഷപ്പെടുത്തണമല്ലോ, അല്ലെങ്കിൽ ഒരു ഹറാമായ ഒരു ഫർജ് അഥവാ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാനുള്ള പ്ലാനാണ്, എന്നാലും അത് പിന്നെ പറയാതിരുന്നാൽ പിന്നെ അവളെ ബലാത്സംഗം ചെയ്തു പോകില്ലേ. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോ അത് പറയേണ്ടവരുടെ ശ്രദ്ധയപ്പെടുത്തേണ്ടി വരും. ഖത്തിഫായി മാലിൻ ബിഗൈരി ഹഖ്, ഇതുപോലെ അവകാശമില്ലാതെ വേറൊരുത്തന്റെ സ്വത്ത് പിടിച്ചെടുക്കേണ്ട പരിപാടിയാണ്, എന്നാൽ ചിലപ്പോ അത് ശ്രദ്ധയപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ളതല്ലാത്ത എല്ലാ കാര്യങ്ങളും, സദസ്സിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്തുപോയി പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു,
ഏറ്റവും വലിയ ബുദ്ധി പിന്നീട് എന്ത് വരും എന്ന് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ ബുദ്ധി. സൂക്ഷ്മത, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തെറ്റുകളിലേക്കൊന്നും കടക്കാതെ മാറി നിൽക്കുക, അതാണ് ഏറ്റവും വലിയ സൂക്ഷ്മത. ഏറ്റവും നല്ല സ്വഭാവം, അതാണ് തറവാടിത്തം. ഏറ്റവും നല്ല സ്വഭാവം, അതുപോലത്തെ ഒരു തറവാടിത്തമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് എല്ലാ സ്ഥലത്തും നല്ല സ്വഭാവം ഉള്ളവരായി സ്വഭാവം നമ്മൾ ക്രമീകരിക്കുകയും അതുപോലെ തന്നെ സ്വഭാവം ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വല്ലദീനഹും മിനല്ലഗ്വി മുഅരിളൂൻ എന്ന ആയത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഇവിടെ അതിന്റെ അവസാനത്തെ ആയത്ത് വരെ എന്താ പറഞ്ഞത്, വല്ലദീനഹും, അത് നമ്മൾ ഒരിക്കൽ നാദാപുരത്ത് വെച്ച് ഫുള്ളായിട്ട് മുമ്പ് വേദന പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. വല്ലദീനഹും മിനല്ലഗ്വി മുഅരിളൂൻ, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൊടുക്കുന്നവരാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, കരാർ പാലിക്കുന്നവരാണ്. ഒരാള് അമാനത്ത് നേരത്തെ പറഞ്ഞില്ലേ, വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം തന്നാൽ പറഞ്ഞാൽ അതൊക്കെ സൂക്ഷിച്ചു പോകുന്നവരാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ. മുഅ്മിനിന്റെ ലക്ഷണമാണ് അവൻ അവന്റെ രഹസ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവനാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫൈന്നഹും ഗൈറു മലൂബീൻ. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്ന കാലത്ത് ആ നിയമപ്രകാരം അല്ലാതെയും അതിനില്ലല്ലോ. അങ്ങനെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു മനുഷ്യനും അവന്റെ ലൈംഗികാവയവം കൊണ്ട് ആസ്വാദനം പാടില്ല. അതിനപ്പുറം ഏത് വഴി തേടിയാലും അവർ അതിന് വിട്ട് കടന്നവർ അക്രമികളാണ്. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗിക ആസ്വാദനം പാടില്ല, ഭർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ പാടില്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീകളെ, മനുഷ്യൻ വികാരജീവിയാണ്, അവന്റെ വികാരം അവനെ തെറ്റിലേക്ക് നയിക്കാതിരിക്കാൻ പരിശുദ്ധ ഇസ്ലാം അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. നോക്കാൻ തന്നെ പാടില്ലെന്ന് പറഞ്ഞു, കാരണം തെറ്റിലേക്ക് നിന്റെ മനസ്സ് നീങ്ങണ്ട. അതുപോലെ സ്ത്രീകൾ അന്യപുരുഷന്മാരിലേക്കും നോക്കണ്ട എന്ന് പറഞ്ഞു. എന്തിനധികം പറയണം, നിങ്ങൾക്കറിയോ താടിയും മീശയും മുളക്കാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളെ മുഖത്ത് വികാരത്തോടുകൂടെ നോക്കുന്നത് ഹറാമാണെന്ന് ഫതുഹുൽ മുഈൻ അടക്കമുള്ള സർവ്വ കിതാബിലും ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, പ്രത്യേകിച്ചും ചെറിയ ചെറിയ പ്രായം കുറഞ്ഞ മുത്തല്ലിമീകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഫതുഹുൽ മുഈൻ അടക്കമുള്ള സർവ്വ കിതാബിലും പറയാണ്, അതാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, പല കുട്ടികളും ചിലപ്പോ ഉസ്താദിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഉസ്താദിന്റെ കൈയൊന്ന് പിടിക്കണോന്ന് മനസ്സിലാക്കി പലപ്പോ ഓടി വരും കൈ തരാൻ വേണ്ടി. പക്ഷെ ഉസ്താദിന് കൈ കൊടുക്കാൻ വകുപ്പില്ല. ഏതുപോലെ ഒരു പെൺകുട്ടി ഓടി വന്ന് കൈ തരാൻ നിന്നാൽ നമുക്ക് കൈ കൊടുക്കാൻ പറ്റൂലല്ലോ, അത് ഹറാമാണല്ലോ. ഇതുപോലെ ഭംഗിയുള്ള ആൺകുട്ടികൾ കൈ തരാൻ വേണ്ടി വന്നാൽ മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫതുഹുൽ മുഈൻ അടക്കമുള്ള മുഴുവൻ കിതാബുകളിലും കാണാം. അന്യാണും അന്യപെണ്ണും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് ഹറാമാണെന്നതിൽ ആർക്കും അതാ സംശയമില്ലല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതും ഹറാമാണെന്ന് സർവ്വ കിതാബുകളിലും പറയുന്നു. കാരണം മനുഷ്യൻ തെറ്റിലേക്ക് നീങ്ങിക്കൂടാം, തെറ്റിൻ്റെ വഴികൾ തന്നെ അടച്ചു കളയുകയാണ് ഇസ്ലാം. ഇതേപോലെ പകർച്ചവ്യാധിയുടെ രോഗമുള്ളവർ അവർ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് കറാഹത്താണെന്നും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. കുഷ്ഠരോഗം പോലുള്ള പകർച്ചവ്യാധിയുള്ളവർ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ നിയമങ്ങളാണ്. നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും നല്ലതാണ്. ഇരിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അത് ഏത് വിധത്തിലാണെങ്കിലും ശരി, അതിന് വിരോധമില്ല. അതേസമയത്ത് അവളുടെ പിൻദ്വാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഖമനുഭവിക്കാൻ പാടില്ല.
പാടില്ല. അല്ലാത്ത ഏത് നിലക്കും അവളോടുകൂടെ സുഖിക്കുന്നതിന് വിരോധമില്ലെന്നാണ് ദീൻ. അതിനപ്പുറം ഏത് വഴിയുണ്ടോ അത് മുഴുവനും കടുത്ത തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആൻ. മുഅ്മിനീകളുടെ സ്വഭാവത്തിൽ അതുണ്ടാകാൻ പാടില്ല. മുനാഫിഖുകൾക്ക് എന്തും അവർ ചെയ്തു എന്ന് വരും, കാരണം അവർക്ക് വിശ്വാസമില്ലല്ലോ. അതാണ് ഈ മുഅ്മിനീകളുടെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റബ്ബ് പറയുന്നു, വല്ലദീന ഹും അലാ സലവാതിഹിം യുഹാഫിദൂൻ. വീണ്ടും പറയാണ്, നിസ്കാരം ഉറക്ക് കൃത്യമായി സൂക്ഷിച്ച് നിസ്കരിക്കുന്നവർ. നേരത്തെ നിസ്കാരം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വീണ്ടും പറയാണ്, കൃത്യമായി നിസ്കരിക്കാത്തവന്റെ സ്വഭാവം ഏറ്റവും മോശമാണ്. ഞാൻ നേരത്തെ അതാണല്ലോ പറഞ്ഞത്, അവസാനം അല്ലാഹു തആല അത് തന്നെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള പറയാണ്, അങ്ങനെ ശരിക്കും സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഉലായിക ഹുബുൽ വാരിസൂൽ, അവരാണ് അവകാശമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൽ, അവർക്ക് ഫിർദൗസ ആകുന്ന സ്വർഗമാണ് കിട്ടുന്നത്. അത് കാലകാലം സ്വർഗത്തിലാണ്. അവിടെയുള്ള സുഖങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അവിടെയുള്ള നന്മകൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് പത്തോ നൂറോ കൊല്ലത്തേക്കല്ല, മറിച്ച് തീരാത്ത കാലം. ഹും ഫീഹാ ഖാലിദൂൽ, ഈ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർ കാലം സ്വർഗത്തിലാണെന്ന് ഖുർആൻ. ഇതുപോലെ വേറെയും ചില ആയത്തുകൾ ഖുർആനിൽ നിന്ന്, സൂറത്തു തൗബയിലെ ആയത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് വേദം പറഞ്ഞാണ്. അത്തായിബുനൽ ഹാബിദുനൽ ഹാബിദു മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ തന്നെ വേദം പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, സൂറത്തുൽ അംഫാലിലെ, അതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അതുപോലെ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ ഭാഗം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ബഹുമാനം പറയുന്ന സ്ഥലം, അതും നമ്മൾ നാദാവിരുന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 500 മണിക്കൂർ എൻ്റെ വയത് കുട്ടികൾ ആപ്പാക്കിയിട്ട് അവർക്കും തുറന്ന് കേൾക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാമല്ലോ, അവിടെ നീട്ടി പറയുന്നില്ല. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞ ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് വസാലിമ റഹ്മാൻ പറയാണ്, വമൻ അസ്കല അലൈഹി ഹാലുഹു, വല്ലവനും അവന്റെ അവസ്ഥയെ സംബന്ധിച്ച് സംശയം വന്നാൽ, ഞാൻ നല്ല സ്വഭാവമുള്ളവനാണോ, ഫൽ യഅരിദു നഫ്സഹു അലാ ഹാദിഹി ആയത്ത്, ഈ ആയത്തുകളിലേക്ക് അവന്റെ ശരീരത്തെ അവൻ വെളിവാക്കി ഒന്ന് ചിന്തിക്കട്ടെ. ഫൗജൂദു ജമീഇ ഹാദിഹി സിഫാത്തി അലാമത്തുൽ ഹസൻ അലാമത്തു ഹുസ്നിൽ ഖുൽഖ്, ഈ സ്വഭാവം എല്ലാം ഉണ്ടെങ്കിലും നല്ല സ്വഭാവമുള്ള ആളാണ്. വഫഖദു ജമീഇ അലാമത്തു സൂഇൽ ഖുൽഖ്, ഇതൊന്നും ഇല്ലെങ്കിലും വളരെ മോശമായ സ്വഭാവക്കാരനാണ്. ചിലതുണ്ട് ചിലതില്ല, എന്നാൽ അവന്റെ സ്വഭാവം കുറച്ച് നല്ലോ കുറച്ച് പഠിക്കുവാണ്. ഉള്ളത് നിലനിർത്തി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ശേഷം മഹാനവർകൾ ഉദ്ധരിക്കുകയാണ്. അവിടുന്ന് പറയാണ്, അൽ മുഅ്മിനു യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, മുഅ്മിനായ മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ, എനിക്കെന്തൊക്കെ വേണം അതൊക്കെ മറ്റുള്ളവർക്കും വേണം എന്ന ചിന്ത ഉണ്ടാകും. നേരെ മറിച്ച് ആരോടും അസൂയയില്ല, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, നല്ല ആശയം. അതാണ് ഒരു യഥാർത്ഥ നല്ല സ്വഭാവം ഉള്ളവന്റെ രൂപം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിൽ പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലവരാരാ, ഖൈറുഹും ലിസാഹിബിഹി, അവൻ്റെ കൂടെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. കൂടെ ഉള്ള കൂറുകാരന്, കൂടെ ജോലി എടുക്കുന്ന ആൾക്ക്, കൂടെ കൃഷി ചെയ്യുന്ന ആൾക്ക്, കൂടെ പഠിക്കുന്ന ആൾക്ക്, കൂടെ പഠിപ്പിക്കുന്ന ആൾക്ക്, അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഇവൻ നല്ലവനാണോ എന്നവൻ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവനാ. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജീറാനിഹി, നല്ല അയൽവാസിയാരാ, അവൻ്റെ അയൽവാസിക്ക് എപ്പോഴും ഗുണം കിട്ടുന്ന ആൾ, എപ്പോഴും അയാളെ കൊണ്ട് ഗുണമായിട്ടുള്ളൂ, അയാൾ നല്ല ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വേറൊരു ഹദീസിൽ അവിടുന്ന് പറയാണ്, ഇന്നഅഹദക്കും മിർആത്തു അഖീ, നിങ്ങൾ മറ്റൊരാളുടെ കണ്ണാടിയാ, നിങ്ങൾ മറ്റൊരാളുടെ കണ്ണാടിയാ, കണ്ണാടി ഫൈറാബിഹി അദൻ ഫലിയുബിതു അൻഹു, കണ്ണാടിയുടെ സ്വഭാവം എന്താ, കണ്ണാടിയുടെ സ്വഭാവം അയാൾക്ക് എന്തെങ്കിലും ദോഷം കണ്ടാൽ കണ്ണാടി ശരിക്ക് കാണിച്ചു കൊടുക്കും, ഇത് നീക്കിക്കളോ ഇവയ്ക്കളാ, നിങ്ങൾക്ക് ശരിക്ക് കാണിച്ചു കൊടുക്കും, അതിനൊരു മടിയും കാണിക്കില്ല, അയാളോടെങ്ങനെയാ പറയുക, അയാളോടെങ്ങനെയാ കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു മടിയും കണ്ണാടി ഉണ്ടാവില്ല. എത്ര വലിയ വന്ന് കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നാലും, പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, ഏത് സുപ്രീം കോടതി ജഡ്ജി ആയാലും ശരി, എത്ര വലിയ മുയിലാരാണെങ്കിലും ശരി, കണ്ണാടിൻ്റെ മുമ്പിൽ പോയി കണ്ണാടി തുറന്നങ്ങ് കാണിച്ചു കൊടുക്കും, എൻ്റെ മുഖത്ത് ഇന്റെ ദോഷമുണ്ട്. എന്തിനാ, ഇയാളെ സ്നേഹിച്ചിട്ടാ, അത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ്, അത് നീക്കം ചെയ്യാൻ വേണ്ടി. അതുപോലെ മുമ്പിലായ മനുഷ്യൻ ഒരാൾക്ക് തെറ്റ് കണ്ടാൽ
കണ്ണാടിയുടെ സ്വഭാവമാണ്. കണ്ണാടിയുടെ സ്വഭാവം ഒന്നും കൂടി നമുക്ക് പറയാം. അതെന്താണ് കണ്ണാടി? അത് നീക്കം ചെയ്യാൻ വേണ്ടി അയാളോട് പറയുന്നേ ഉള്ളൂ, വേറൊരാളോട് പറയില്ല. നമ്മളൊരു കണ്ണാടിയിലെ പോയിരുന്നാൽ നമ്മളോട് പറയും, എൻ്റെ മുഖത്തിങ്ങൾ കണ്ടു. നമ്മളൊക്കെ പോയതിന് ശേഷം വേറൊരുത്തം വന്നാലും നേരത്തെ വന്നവർ ഇന്ന ഉയപ്പുണ്ടായിരുന്നു കണ്ണാടി പറയൂല, എനിക്കെന്ത് ഉയപ്പുണ്ടെന്നേ പറയുള്ളൂ. അതാണ് കണ്ണാടിയുടെ സ്വഭാവം. മുഅ്മിനായ മനുഷ്യൻ കണ്ണാടി പോലെയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ ആ മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കും? മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറയുന്നു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ വൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ യകുഫ് അൻഹു, അവനെ തൊട്ട് അവൻ തടുക്കുകയാണ്. വൈഅതഹു, അവനെ നഷ്ടപ്പെട്ടു പോകുന്നതിന് അവൻ തടുക്കുകയാണ്. അവൻ്റെ ദുനിയാവിലോ ആഖിറത്തിലോ നഷ്ടം വരുന്ന വിഷയം കാണുമ്പോൾ അതില്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വയഹൂതുഹു മിൻ വറാഇഹി, അവനറിയാതെ അവൻ്റെ പിന്നിലൂടെ അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഓനറിഞ്ഞിട്ട് ഓൻ്റെ വോട്ടിട്ടാനോ അല്ലെങ്കിൽ ഓൻ ബഹുമാനിക്കാനോ കൈപിടിച്ച് ചുംബിക്കാറൊന്നുമല്ല, മറിച്ച് മോമിനായ മനുഷ്യനുള്ള കടപ്പാടാണ് എന്ന നിലക്ക് അവനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മോമിനായ മനുഷ്യന്റെ സ്വഭാവം. വമൻ റമാ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ ഒരാൾ ആരോപിച്ചാൽ, ബിഷൈഇൻ യുരീദു ബിഹി ശൈനഹു, അതുകൊണ്ട് അവന്റെ ഉദ്ദേശം അവനെ ഒന്ന് ശൈമാക്കുക എന്നുള്ളതാണ്, അവനെ ഒന്ന് മോശാക്കുക എന്ന നിലക്ക് ഒരു ആരോപണം പറഞ്ഞാൽ, ഹബിസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, ആരോപണം പറഞ്ഞവനെ ജഹന്നമിന്റെ മേലെയുള്ള പാലത്തിന്റെ മേലെ അല്ലാഹു പിടിച്ചു വെക്കും. ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, അവൻ പറഞ്ഞ കാര്യത്തിന്റെ ശിക്ഷ മുഴുവനും ജഹന്നമിന്റെ മേലെയുള്ള ആ പാലത്തിൽ നിന്ന് അനുഭവിച്ചിട്ടല്ലാതെ നീങ്ങാൻ അനുവദിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ മറ്റൊരുത്തനെ ക്ഷീമാക്കാൻ വേണ്ടി നമ്മൾ പോകരുത്, ആരെയും നിസ്സാരപ്പെടുത്താൻ വേണ്ടി പോകരുത്. ഇനി അവരിങ്ങോട്ടതൊക്കെ ചെയ്താലോ, കവമ്പടക്കാരി നമ്മൾ ഇവിടെ കാണോ? നമ്മളതിന് ഇവിടെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അവിടക്കാരിൻ്റെ കൊറാന്താൻ വേണ്ടി തീർക്കുക, കൊറാന്താക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാന്നല്ലാതെ നമ്മളതിനാണ് ഇവർക്കാൻ പോകുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുകയാണ്, അൻസിലുന്നാസ മനാസിലഹും, ആളുകൾക്ക് അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. എല്ലാവരും ഒരുപോലെയല്ല, ചെറുപ്പക്കാർ കുട്ടികൾക്ക് ചെറുപ്പക്കാർ കുട്ടികളുടെ സ്ഥാനം, പ്രായമുള്ളവർക്ക് പ്രായമുള്ളവരുടെ സ്ഥാനം, ഒരു നാട്ടിലെ കാരണവന്മാർക്ക് കാരണവന്മാരുടെ സ്ഥാനം, അതുപോലെ ഒരു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് അതിൻ്റെ സ്ഥാനം, അങ്ങനെ ഓരോരുത്തർക്കും ഏതൊരു സ്ഥാനമാണോ ഉള്ളത് ആ സ്ഥാനം വകവെച്ച് കൊടുത്തുകൊണ്ട് വേണം ആളുകൾക്കിടയിൽ അംഗീകാരം. അത് ഏത് മതക്കാരനായാലും മതമില്ലാത്തവരാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അയാൾ. അതായത് നേതാവാണെന്ന നിലക്ക് തന്നെ അയാളോട് സംസാരിക്കുകയും അയാളോട് പെരുമാറുകയും വേണം. അയാളെ നിരീശ്വരവാദത്തോട് നമുക്ക് ഒരു നിലക്കും അംഗീകാരമില്ല, അല്ലെങ്കിൽ അയാളെ കുഫറിനോട് നമുക്ക് അംഗീകാരമില്ല. ഓരോരുത്തരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വേറെയും ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹുവിന്റെ സ്വഭാവം പഠിപ്പിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരാൻ നമുക്ക് നാളെ അല്ലാഹു തൗഫീഖ് ഇത് പറയാം. നാളെ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് നാളെ മഗ്രിബിന് തന്നെ, മഗ്രിബിന് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരും. മഗ്രിബ് നിസ്കരിച്ച ഉടനെ ഇവിടെ പരിപാടി ആരംഭിക്കും. അലിബാബ് ഹൃദങ്ങളും ഉസ്താദിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന് മഗ്രിബിന്റെ ശേഷം തന്നെ പ്രസംഗിച്ച് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരം എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കും, അത് കഴിഞ്ഞ് ഇവിടെ വരും. വന്ന് ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദ് വേഗം പോകുമ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ നേരത്തെ തന്നെ വരണം. നേരത്തെ തന്നെ നാളെ വരണമെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ നിങ്ങളെ വിടണമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളെ വിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എൻ്റെ ബാപ്പയുടെ പെങ്ങൾ ഇന്ന് വൈകുന്നേരം മരിച്ചുപോയി. എൻ്റെ ബാപ്പാൻ്റെ പെങ്ങന്മാരും ജ്യേഷ്ഠാന്മാരെല്ലാവരും മരിച്ചു പോയിട്ട് ഒരൊറ്റ ഒരാൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു. അതിൽ ഒരു ഒരാൾ മാത്രം, ആ പെങ്ങൾ ഇന്ന് വൈകുന്നേരം മരിച്ചുപോയി. അവിടെ 10:30 മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എനിക്ക് എത്തുകയും വേണം. അപ്പോൾ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ. അതുപോലെ നമ്മൾ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്, എ കെ ഉസ്താദ്, കരീം മുസ്ലിയാർ, അങ്ങനെ നമ്മുടെ നേതാക്കളിൽ നിന്ന് ഈ അടുത്ത് മരിച്ചുപോയവരുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഇവിടെ നമ്മുടെ സഹായങ്ങളൊക്കെ നൽകി എത്രയോ ആളുകൾ മരിച്ചുപോയവരുണ്ട്. അള്ളാഹു എല്ലാവരുടെ കബറിലും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്ത് ഓതി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണം. റഹ്മാനേ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الرحيم احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. اللهم صل وبلغ مثل ثواب ما قرناه إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين، خصوصا إلى حضرات جميع من انتفعنا بعلومهم، لا سيما إلى حضرات جميع من انتفعنا بعلومهم وإلى حضرات جميع المدفونين حول هذه المدرسة في مقبرة هذا المسجد يا رب العالمين من أكرمتهم وشرفتهم، وإلى حضرات جميع عبادك الصالحين اللهم زدهم تشريفا وتكريما وتعظيما. اللهم بهم نرجو عفوك وغفرانك يا ربنا، ونسألك أن تبارك لنا في جميع ما رزقتنا وتحفظنا بحفظك أينما كنا، وتيسر لنا أمورنا وتحقق رجاءنا وتبلغ آمالنا وتصحح أجسامنا وتشفينا وتشفي مرضانا وتسلم حبلانا وترد ضالتنا وغائبنا. اللهم نسألك أن تدخل في قلوبنا الفرح والسرور بقضاء جميع حوائجنا والدفاع بلياتنا وأداء ديوننا وشفائنا وشفاء مرضانا يا رب العالمين. اللهم ابل ودينا برديبا بوله نقل نمرج بويا مرونا نقل القبر لديتي كرم رحمانة عند مدي بدا من بنقل إن مرنا بنت بويا مهدي ولا قبر لوب أت آمهدي ولا إبر كلدي نقل ودينا برديبا بوله تي كرم رحمانة أمرنا نقل أي شيء بدا تل أرجو أريادو يمد تتوي تنقل وند بوي تندو دي ما با كرم رحمانة أمرنا نقل أي سرقة تلور بيجو تنام رحمانة ചൊക്കളിയിൽ കുതുബി തങ്ങളുടെ മകന്റെ ഭാര്യയെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എത്തിക്കണം റഹ്മാന്. ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ അനുബീകൾ മോബിനീകൾ അവരുടെ എല്ലാവരുടെ കബറിലും പ്രത്യേകിച്ചും നീ എത്തിക്കണം റഹ്മാന്. ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ഞങ്ങളെ ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ ഇതുവരെ സഹായിച്ചവർ സഹകരിച്ചവർ ആരൊക്കെ മരിച്ചുപോയവരുണ്ട് അവരുടെ എല്ലാം കബറിൽ നീ എത്തിക്കണം റഹ്മാന്. അള്ളാഹുവേ സൈക്കിളിൽ വീട് പരിക്ക് പറ്റിയ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം നൽകണം റഹ്മാനെ. ലിവറിൻ്റെ അസുഖം മറ്റു പല അസുഖങ്ങളും ഉള്ളവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഞങ്ങളുടെയും സർവരോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ തൗഫീഖ് തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് ബാക്കി വെച്ച കാലം എത്രയാണെന്നറിയില്ല, ഉള്ള കാലം തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഞങ്ങൾക്ക് ആ നബിതങ്ങളുമായി അടുക്കാൻ ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനെ. അവിടുത്തെ മുന്നിൽ വെച്ച് ഞങ്ങൾ അകറ്റിക്കളയരുതേ റഹ്മാനെ. അവിടുത്ത് പഠിപ്പിച്ച സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ച് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ സിറാജിലൂദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഏത് നല്ല കാര്യമുണ്ടോ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഏത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിലും വീടില്ലാത്തവർക്ക് വീടും ഇടകളില്ലാത്തവർക്ക് ഇടകളും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه
سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ഞാൻ വസീയ ചെയ്യുന്നു, നാളെ നേരത്തെ തന്നെ എല്ലാവരും എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. നാളെ വരും എല്ലാവരും നല്ല സംഭാവന കവറുകളിലും മറ്റുമായിട്ട് കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.